എൻട്രിയുടെ ദ ലാസ്റ്റ് ലീഫ് അവസാനത്തെ ഇല എന്ന കഥയാണ് പറയുന്നത്. ദരിദ്രരായ ചിത്രകാരന്മാർ താമസിക്കുന്ന ഒരു കോളനിയാണ് താവളം. അവിടെ പഴകിയ പായൽ പിടിച്ച ഇടുങ്ങിയ വഴികളുള്ള ഒത്തിരി കെട്ടിടങ്ങളുള്ള ഒരിടമാണ് അവിടം. നാടെങ്ങും പകർച്ചവ്യാധികൾ ന്യൂമോണിയ വ്യാപിച്ചിരിക്കുന്ന ഒരു കാലം. അവിടെയുള്ള ഒരു കെട്ടിടത്തിൽ രണ്ടു ചിത്രകാരികളായ കൂട്ടുകാരികൾ താമസിക്കുന്നുണ്ടായിരുന്നു, ജോൺസിയും സുവും. ന്യൂമോണിയ ബാധിച്ച് വളരെ അവശയായി ഓരോ ദിവസവും മരണം പ്രതീക്ഷിച്ചു കഴിയുകയാണ് ജോൺസി. ജോൺസിയുടെ കിടപ്പുമുറിയിലെ ഡച്ചു മാതൃകയിലുള്ള ജനൽപ്പാളികളിലൂടെ പുറത്തേക്ക് നോക്കിയാൽ അടുത്ത കെട്ടിടത്തിലെ ഇഷ്ടിക ചുവരിലെ പടർന്നു പിടിക്കുന്ന ഒരു വള്ളിച്ചെടി കാണാം. ആ വള്ളിച്ചെടി നോക്കി സ്പ്രിംഗ് കട്ടിലുകൾ അവളങ്ങനെ അനങ്ങാതെ നിശബ്ദയായി കിടക്കും. ഓരോ ദിവസവും ആ വള്ളിച്ചെടിയിലെ ഇലകൾ കൊഴിഞ്ഞു പോവുകയായിരുന്നു. മരങ്ങൾ ഇല പൊഴിക്കുന്ന കാലമായതിനാൽ ആ വള്ളിച്ചെടിയിൽ അധികം ഇലകൾ ഉണ്ടായിരുന്നില്ല. ആ വള്ളിച്ചെടികളിലെ ഇലകൾ പൊഴിയുന്നത് പോലെ തൻ്റെ ജീവിതവും ഒഴിഞ്ഞു പോകുന്നത്, അടർന്നു പോകുന്നത് അവൾ മനസ്സിൽ കണ്ടു. അവൾ ഓരോ പുലരിയിലും ആ ഇലകൾ എണ്ണി തുടങ്ങി. 5, 4, 3, 2 ഇനി ഒരൊറ്റ ഇല മാത്രം. ആ ഇല കൂടി വീഴുന്നതോടുകൂടി താൻ മരിച്ചു പോകുമെന്ന് അവൾ വിചാരിച്ചു. അവൾ തണുത്ത് വളരെ നിശബ്ദയായി ആ കട്ടിലിൽ അങ്ങനെ കിടന്നു. ദീർഘമായ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ആത്മാവാണ് ലോകത്തിലെ ഏറ്റവും ഏകാന്തമായതെന്ന് അവൾ അനുഭവിച്ചറിയുന്നു. അവളെ സൗഹൃദങ്ങളുമായും ഭൂമിയുമായും ബന്ധിപ്പിക്കുന്ന എല്ലാ കെട്ടുകളും ഓരോന്നോരോന്നായി അഴിഞ്ഞു തുടങ്ങി. അന്നു രാത്രി ശക്തമായ നിലയ്ക്കാത്ത കാറ്റും മഴയും ഉണ്ടായിരുന്നു. അടുത്ത പ്രഭാതത്തിൽ അവൾ ജനൽപ്പാളികളിലൂടെ പുറത്തേക്ക് നോക്കി. പക്ഷേ അതാ, രാത്രി മുഴുവൻ നിലക്കാത്ത മഴ പെയ്തിട്ടും അതിനോട് ഒത്ത് കാറ്റ് വീശിയിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് ആ വള്ളിച്ചെടിയിലെ ഒരു ഇല മാത്രം ഒഴിയാതെ പിടിച്ചു നിൽക്കുന്നു. തണ്ടിനോട് ചേർന്നുള്ള ഇരുണ്ട നിറവും വശങ്ങളിലുള്ള മഞ്ഞ നിറവും ആ ഇല പഴുത്തതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു. പഴുത്തുപോയിരുന്നെങ്കിലും നിലത്തുനിന്ന് 20 അടിയോളം ഉയരത്തിൽ അതങ്ങനെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആ ഇല പൊളിഞ്ഞില്ല, അവൾ മരിച്ചതുമില്ല. അതുപോലെ സമാനമായത് തന്നെ അടുത്ത ദിവസങ്ങളിലും സംഭവിച്ചു. ആ ഇല തളിർത്തു തന്നെ നിന്നു. അവൾ ആ ഇല നോക്കി ആസ്വദിക്കാൻ അവൾ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. ദിവസങ്ങൾ കടന്നുപോയി, വസന്തം വന്നു. ആ മരത്തിൽ പുതിയ ഇലകൾ തളിർത്തു തുടങ്ങി. അതുപോലെ അവളുടെ ജീവിതവും പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ ഉണ്ടായി. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അവരുടെ കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ വയോധികനായ ബെഹർമാൻ എന്ന പേരുള്ള ഒരു ചിത്രകാരൻ താമസിക്കുന്നുണ്ടായിരുന്നു. 40 വർഷത്തോളം ബ്രഷ് ഉപയോഗിച്ചിട്ടും അയാൾക്ക് എവിടെയും എത്താനായില്ല. നല്ലൊരു ചിത്രകാരനാകുക, നല്ലൊരു മാസ്റ്റർ പീസ്, നല്ലൊരു ഉത്കൃഷ്ട ചിത്രം വരക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദുരന്തമുണ്ടായി. കടുത്ത പനി പിടിച്ച് ബഹർമാൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ്. നല്ല ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്ന ആ രാത്രിയിൽ അയാളെ കയ്യിലൊരു ചായപ്പലകയുമായി മഴയത്ത് നിൽക്കുന്നത് കണ്ടവരുണ്ടത്രേ. ഈ മഴയത്ത് അയാൾ എന്തു ചെയ്യുകയായിരിക്കും, എങ്ങോട്ട് പോയതായിരിക്കും, എല്ലാവരും അതിശയപ്പെട്ടു. അപ്പോഴും അണയാത്ത ഒരു വിളക്ക് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു നീളമുള്ള ഒരു ഏണി വെച്ചിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചു നീക്കിയതിൻ്റെയും ലക്ഷണങ്ങളുണ്ടായിരുന്നു. പല നിറത്തിലുള്ള ചായപ്പലക അവിടെ ഉണ്ടായിരുന്നു. ബ്രഷ് ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അന്നു രാത്രി അവസാനത്തെ ഇലയും കൊഴിഞ്ഞു പോയപ്പോൾ ആ കാറ്റും മഴയും എല്ലാം അവഗണിച്ച് അയാൾ ആ ഭിത്തിയോട് ചേർത്ത് പെയിൻറ് ചെയ്തതാണ് ആ ഒരു ഇല. അതാണ് ബഹർമാൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സൃഷ്ടി. അതാണ് ബഹർമാൻ്റെ മാസ്റ്റർ പീസ് ചിത്രം.